ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു യാത്ര പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായി തെരുവ് എന്നറിയപ്പെടുന്ന ആ ഒരു എസ് എം സ്ട്രീറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെയാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാവരോടും ഒന്ന് വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കുക എന്നിട്ട് തിരിച്ചു പോരുക എന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ കുറേ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒന്നും വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്രാവശ്യം വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒരു ദിവസം ഇനി പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് മിഠായിത്തെരുവിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ആ വാങ്ങിയ സാധനങ്ങളിൽ ഒരു പകുതി സാധനം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്നും സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അതൊന്നായിട്ട് ഇങ്ങനെ ശരിയാണ് അതിൽ നിന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും ഞാൻ അതിൻ്റോടൊപ്പം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ പലതും പ്രതീക്ഷിക്കാതെ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു മൈക്കാണ് കേട്ടോ. 260 രൂപയായിരുന്നു ഈ മൈക്കിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ മുൻപ് എനിക്കൊരു മൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ, 150 രൂപേൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 100 ദിവസം തികയണതിന് മുൻപ് തന്നെ മൈക്ക് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഒരു 260 രൂപേൻ്റെ മൈക്ക് ആയതുകൊണ്ട് ഒരു 200 ദിവസമെങ്കിലും നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അതതിൻ്റെ പിന്നാണ് കേട്ടോ, അതിങ്ങനെ കുത്തി വെക്കുന്നത്. അപ്പോൾ ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൈകൊണ്ടൊക്കെയാണ് മൈക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാനൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കണ്ടാൽ നല്ല ലുക്കും ഗ്ലാമറൊക്കെ ഉണ്ട്. പിന്നെ ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ വർക്കിങ് എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മൈക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇതിന് വലിയ ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ ട്രൈപോഡ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മക്കളായ മോന് വീഡിയോ എടുത്ത് തരില്ല അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റ കൈകൊണ്ട് വീഡിയോ എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 470 രൂപയാണ് കേട്ടോ. അധികം വലിയ വിലൻ്റെ ട്രൈപോഡൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ചെറിയൊരു വിലൻ്റെ ട്രൈപോഡ് വാങ്ങി ജസ്റ്റ് അത്യാവശ്യം നടക്കുമെന്നുള്ളൊരാഗ്രഹത്തിൽ അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ ട്രൈപോഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണ് ട്രൈപോഡ് നിവർത്തിയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം നീളും കേട്ടോ ആ ട്രൈപോഡ്. നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ട്രൈപോഡായിട്ട് സ്റ്റാൻഡിൽ ഇതുപോലെ വെച്ചിട്ടും നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുക കേട്ടോ ട്രൈപോഡിൻ്റെ സഹായത്തോടെ എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചൊക്കെ കഴിയുമ്പോണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒരു പൗച്ച്, ഒരു ബാഗ് കുട്ടികൾക്കൊക്കെ ഇടുന്ന അപ്പനിയമ്മക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗായിരുന്നു. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള ഹാൻഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ അധികം വലിയ വർക്കും കാര്യങ്ങളും ഗ്ലാമറൊന്നുമില്ല, ബ്ലാക്ക് കളർ ആണ് എന്നുള്ളൊരു ഗ്ലാമർ മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ള ബാഗ് ഇതാണ്. അപ്പോൾ ഈ രണ്ട് ബാഗിനും 200 രൂപ വീതമായിരുന്നു കേട്ടോ ഓരോന്നിനും. അപ്പോൾ ഇങ്ങനെയുള്ള ബാഗുകളും വാങ്ങി. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഏതെടുത്താലും 5 രൂപ മുതൽ 20 രൂപ വരെ എന്നുള്ളൊരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ കയറിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അരിയാനൊക്കെ വേസ്റ്റൊക്കെ ഇടുവാനും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള ഇതിൽ വാങ്ങിയതാണ്. പിന്നെ ഒരു 10 രൂപയുടെ ഓട്ടക്കൊട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള 2 തവിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓരോ തവിക്കും 20 രൂപയായിരുന്നു. മരത്തിന് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു തവിയായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ തവിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പീലറ്, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തവികൾ നമ്മളിവിടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ട് പറയുക, ചായരിപ്പ അങ്ങനെയുള്ളതൊക്കെ ഒരു 10 രൂപ 20 രൂപക്കൊക്കെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഒരു 5 രൂപയുടെ ഒരു ബഡ്സും ബഡ്സിൻ്റെ ഒരു പാക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 5 മുതൽ 20 രൂപ വരെ ആണെന്നുള്ള അവർ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കയ്യിലുകളൊക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. മക്കളപ്പുറത്ത് നല്ല കളി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഓരോ സാധനങ്ങൾ അങ്ങോട്ട് വലിച്ചുകൊണ്ടേറ്റ് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ നല്ല പണിയോടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു 10 രൂപയുടെ ഒരു ചീപ്പിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ
ഇത് നമ്മൾ ആ 20 രൂപ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടോ, കണ്ടോ ഈ ഒരു ചെടിച്ചട്ടിക്ക് 20 രൂപ ഉണ്ടോ. നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിച്ചട്ടി അതിൻ്റെ ഒരു 2 ഇരട്ടി വലുപ്പത്തിനുണ്ട് കേട്ടോ. പക്ഷേ അതിനും ഇതിനൊക്കെ 20 രൂപ ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് ചെടിച്ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വിലക്കുറവ് കണ്ടപ്പോൾ ഞാനൊരു 5 എണ്ണം വാങ്ങിട്ടോ. ഇനി എപ്പോഴെങ്കിലും ചെടികൾ പുതിയതായിട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ നടാമെന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയേ. അപ്പോൾ അത് വാങ്ങി 5 എണ്ണം. പിന്നെ ഈ ഒരു ബക്കറ്റിന് ഒരു 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ അടച്ചിട്ട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതാണ് ആ ഒരു ബക്കറ്റ്. പിന്നെ അത് ഞാൻ നേരത്തെ തവിയാണ് കേട്ടോ. അത് പിന്നെയും മക്കൾ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഗ്യാസ് ബന്ധമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ഇറക്കി. പിന്നെ ഈ ഒരു പാത്രം കണ്ടോ. നമ്മളവിടേക്കാണെങ്കിൽ ഈ ഒരു പാത്രത്തിന് 50 രൂപ 60 രൂപ എന്തായാലും ആവും കേട്ടോ. പക്ഷേ ഇവിടെ നമുക്കൊരു 22 രൂപയ്ക്കാണ് കേട്ടോ ഈ പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് അത്യാവശ്യം നല്ല ബലവും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. മക്കൾ നല്ല കളിയാട്ടോ അവിടെ. അപ്പം നമുക്ക് ആവശ്യമാകുമ്പോൾ ചിലപ്പോൾ പാത്രങ്ങളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപകരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ 22 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ നേരത്തെ വാങ്ങിയ ചീർപ്പിൽ 2 എണ്ണമാണ് കേട്ടോ. അതിപ്പോഴാണ് കിട്ടിയത്. പിന്നെ നമ്മളിതുപോലുള്ള ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ 2 എണ്ണം. അപ്പോൾ 200 രൂപയായിരുന്നു ഈ ഒരു ഉടുപ്പിന് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്, ഗ്ലാമറൊക്കെ ഉണ്ട്. നമ്മൾ ഷൂ ഒക്കെ കിട്ടും പോലെ ഇതിൻ്റെ ബേഡായിട്ട് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നടുക്കൊരു ബെൽറ്റ് വെച്ചിട്ടുള്ള കെട്ടൊക്കെ ഉണ്ട്. നല്ല ബ്ലൂ കളറ് തുണിയൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കണ്ടപ്പോൾ നല്ല ലുക്കൊക്കെ തോന്നി. അപ്പോൾ 2 ഉടുപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ വിലൻ്റെന് പല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ചിലത് തുണി ഡാമേജിലുണ്ടാവും, കെട്ടുപഴക്കുള്ള തുണികളുണ്ടാവും. നമ്മളത് നോക്കി സെലക്ട് ചെയ്തെടുത്താൽ നമ്മുടെ പൈസ ലാഭമായി, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമായി പോകും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ പോയി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എനിക്കൊരു പിങ്ക് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരിദാറിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നി എടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. 5 പലാസ 500, 2 ചുരിദാർ 500, 4 ടോപ്പ് 500, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കടകളിലുണ്ടായിരുന്നു വിളിച്ച് പറയുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു 250 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം തോന്നിയിട്ട് അങ്ങനെ എടുത്തതായിട്ടോ. അത് പിന്നെ നമ്മൾ സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയല്ലേ. നമ്മൾ എന്ത് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങിയാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സമാധാനം ആയിരുന്നു കേട്ടോ. ഇതൊന്ന് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നെ. പിന്നെ ഇതുപോലുള്ള 2 പലാസോ പേന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പലാസ ബനിയൻ ക്ലോത്തിൻ്റെ പലാസോ പേനാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഇടുന്ന ആ ടൈപ്പ് പലാസോ പേനാണ്. അപ്പോൾ ഇതിന് 70 രൂപയായിരുന്നു വില കേട്ടോ. അപ്പോൾ ഈ പലാസോ ഫാൻ തന്നെ പല കടകളിൽ പല റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 100 രൂപ, ചിലടത്ത് 120 രൂപ, അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 70 രൂപ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറിയിട്ട് അപ്പോൾ 2 എണ്ണം അടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഇത് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലതിൻ്റെ തുണി ഡാമേജ് ഉള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ നല്ല റയോണിൻ്റെ നല്ല അടിപൊളി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടുന്നത് 130 രൂപേൻ്റെ പലാസോ ഫാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഇതുപോലത്തെയാണ് എടുത്തത്. പിന്നെ നമ്മൾ കോഴിക്കോട്ടങ്ങാടി പോയാൽ കോഴിക്കോടൻ ഹലവ അല്ലാതെ ഇങ്ങനെ തിരിച്ചു തരാമല്ലേ. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള ഹലവകൾ ഇതുപോലെ പീസാക്കിയിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല റേറ്റിൽ 70 രൂപ 100 രൂപയൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ബോട്ടിൽ വാങ്ങിയതാണ്. അപ്പോൾ തിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വീഡിയോ എടുക്കാതെ ഒരുപാട് ലോഡ് സാധനങ്ങളും വാങ്ങിയിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു ദിവസം ഞാൻ പോയിട്ട് നമ്മൾ മുട്ടായതെരുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുട്ടായതെരുവിൻ്റെ ആ സൈഡിലൊക്കെ വരുമ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വിലക്കുറവിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടാറ്റാ.